1996 മാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും SSLC പഠനം പൂർത്തിയാക്കിയവർ സഹപാഠികൾ അടക്കമുള്ളവർക്ക് ജീവകാരുണ്യ പദ്ധതി ഒരുക്കുന്നു. ഇതിന്റെ ഭാഗമായി 7 ഡിവിഷനുകളിൽ പഠിച്ച 310 ൽ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ഓർമ്മയിലെ പൂക്കാലം എന്ന പേരിൽ 26 വർഷത്തിന് ശേഷം ഒത്തുചേരുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1996 മാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും SSLC പഠനം പൂർത്തിയാക്കിയവരാണ് സഹപാഠികൾ അടക്കമുള്ളവർക്ക് ജീവകാരുണ്യ പദ്ധതി ഒരുക്കുന്നത്. ഇതിന്റെ ഭാഗമായി 7 ഡിവിഷനുകളിൽ പഠിച്ച 310 ൽ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ഓർമ്മയിലെ പൂക്കാലം എന്ന പേരിൽ 26 വർഷത്തിന് ശേഷം ഒത്തുചേരുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1996 കാലഘട്ടത്തിൽ മാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് അമ്മ സ്കൂളായിരുന്നു, ഇന്ന് ഹയർ സെക്കൻഡറിയായി മാറി. ആ കാലഘട്ടത്തിൽ SSLC വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ഇറങ്ങിയിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളൊരു മഹാവിപുലമായിട്ടുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഓർമ്മയുടെ പൂക്കാലം എന്നൊരു പരിപാടി പ്ലാൻ ചെയ്തുകൊണ്ടാണ് ജനുവരി 15 ഞായറാഴ്ചയാണ് സ്കൂൾ അങ്കണത്തിൽ ഇവർ ഒത്തുചേരുക. 2022 വരെയുള്ള കാലയളവിൽ മരണപ്പെട്ട സഹപാഠികളുടെയും രോഗങ്ങളാൽ ദുരിതമനുഭവിക്കുന്നവരെയും സഹായിക്കാൻ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും ഫണ്ട് കണ്ടെത്തുകയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ ലക്ഷ്യം. പഴയകാല അധ്യാപകരെ ആദരിക്കൽ, കലാപരിപാടികൾ, സുവനീർ പ്രകാശനം, പൂർവ്വ വിദ്യാർത്ഥി അനുസ്മരണം, സാംസ്കാരിക സമ്മേളനം തുടങ്ങിയവ സംഗമത്തിൽ നടത്തുമെന്നും സംഘാടകർ അറിയിച്ചു. മാവൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചെയർപേഴ്സൺ ഷെമീന, കൺവീനർ കെ ഉണ്ണികൃഷ്ണൻ, ട്രഷറർ അബീഷ്, MK രാഗേഷ്, സുഗേഷ് പാളേരി, സഹദ് പ്രബീഷ്, ഷിബുരാജ്, പ്രിൻസി, നിമ്മി, സാബിറ, വിജയശ്രീ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.